ഹലോ, അതെ, ജിനിയുടെ അമ്മയാണ് ആരാ സംസാരിക്കുന്നത്? ഇല്ലല്ലോ, ഞങ്ങൾ അവളുടെ ടൂറിന് വിടുന്നില്ല. ഇല്ല, എന്തായിരുന്നു? ആഗ്നസ് പോകുന്നുണ്ടോ ടൂറിന്? ചിലപ്പോഴുള്ളല്ലേ. ഓക്കെ ഓക്കെ, ആയിക്കോട്ടെ, ശരി എന്നാൽ. മോനെ, കറക്റ്റ് ടൈമാണല്ലോ.
മക്കളെ ഏടെങ്കിലും വന്നാടാ. ഈ തുണിക്ക് എത്രയാടാ? അതിന് കുറച്ച് വില കൂടില്ല. You are 1 minute late, Mr. Puncher. Your Honor, ഞാൻ കറക്റ്റ് 2 മണിയായപ്പോൾ താഴെ വന്നു. കയറി വരാൻ കുറച്ച് താമസിച്ചു. ക്ഷമിക്കണം. ഓക്കെ, ഇത്തവണത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു. ആർക്കുമാണ് ഇതിന് ക്ഷമ? നോക്കുന്നു. വേദനിച്ചോ? ഏയ് ഇല്ല. അവന്മാര് തൊട്ട് ഇറങ്ങുന്നില്ലേ? ആ അവന്മാർ ഇപ്പോഴും അവിടെ ഡ്രസ്സൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. ഇതിലേതാ നല്ലതെന്ന് നോക്കി. ഇതാർക്കാ? നിനക്കാണോ? അവക്ക് ആഗ്നസിനാ. വേഗം പറ. ആഗ്നസിനോ? പെട്ടെന്ന് പറ. ഇത് ഇതാ നല്ലതോ? ആ അവളവിടെ ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ വേഗം വരാം. നീയല്ലേ എടുത്തു കഴിഞ്ഞോ? നിനക്കുള്ളേ? ആ ഞാനിവിടെ വന്നു ഒരെണ്ണം കണ്ടു എടുത്തു. ഷോപ്പിംഗ് കംപ്ലീറ്റ്. ഇനിയിപ്പോ എന്തെങ്കിലും കഴിക്കണം. എന്നിട്ട് വിശക്കുന്നുണ്ട്. എനിക്ക് വിശക്കുന്നുണ്ട്. ഞാനൊന്നും കഴിക്കാൻ ഇറങ്ങിയാ. ഏതായാലും അവന്മാർ ഇനിയിപ്പോ ഡ്രസ്സൊക്കെ എടുത്തിട്ട് വരുമ്പോഴത്തേക്കിനും ഒത്തിട്ട് താമസിക്കും. അപ്പത്തേക്കിനും നമുക്ക് ട്രൂത്തോടെ കഴിച്ചാലോ? പക്ഷെ ഒരു കണ്ടീഷൻ, ഡയറി ചൂസ് ചെയ്യാൻ പാടില്ല. ഡയറി ചൂസ് ചെയ്യാതെ എന്തോന്ന് ട്രൂത്തോടെ? അതൊക്കെ ഉണ്ട്. നീ ആദ്യം എന്റെ അടുത്ത് ചോദിക്കേ. ആലോചിക്കട്ടെ. ലൈക്ക് എന്താ നിനക്ക് നിനക്ക് ഏറ്റവും കൂടുതൽ നീ ഏറ്റവും കൂടുതൽ ഹേറ്റ് ചെയ്യുന്ന കാര്യം എന്താ? ഞാൻ ഏറ്റവും കൂടുതൽ ഹേറ്റ് ചെയ്യുന്ന കാര്യം ഈസ് ടു സേ ഗുഡ് ബൈ. ആ ഇനി നിന്റെ ചാൻസ് ചോദിച്ചോ. വാട്ട് ഇഫ് ഇപ്പൊ ഞാൻ നിന്റെ ലൈഫിൽ നിന്ന് പോവാണെങ്കിൽ നീ നിന്റെ ഇമോഷൻസിനെയൊക്കെ ബ്രേക്ക് ചെയ്ത് മൂവ് ഓൺ ചെയ്യോ? മൂവ് ഓൺ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എനിക്കത് ഓർക്കുമ്പോ തന്നെ പേടിയാവും. എനിക്ക് നല്ല വിശപ്പുണ്ട്. എല്ലാം കഴിക്കാൻ കാരണം നിനക്ക് എപ്പോഴും തീറ്റ തീറ്റ എന്നുള്ള ചിന്ത ഉള്ളോ? ഞാൻ രാവിലെ ഒന്നും കഴിക്കാതെ ഇറങ്ങി. ഇന്ന് നിന്റെ ചെലവ് കേട്ടോ. നിനക്ക് ലൈസൻസ് കിട്ടേണ്ട സ്ഥലം നീ ഇതുവരെ ചെയ്തില്ലല്ലോ. മുതലെടുക്കുവാണല്ലേ ജിനി. ഇന്ന് നീ ചെലവെയ്യാതെ ഇവിടുന്ന് പോകത്തില്ല. അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ രണ്ടുപേരും ടൂറിന് പോകാൻ വീട്ടിൽ സമ്മതിച്ചോ? ഇല്ലടി, സമ്മതിച്ചില്ല. അതുകൊണ്ട് ഞങ്ങൾ രാവിലെ ഷോപ്പിങ്ങിന് വന്നേ. എടി എനിക്ക് പിന്നെ കുഴപ്പമില്ല, നമ്മളെല്ലാവരോടും ഉള്ള ലാസ്റ്റ് ട്രിപ്പ് ആയതുകൊണ്ട് വീട്ടിൽ നിന്ന് സമ്മതിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ട്രിപ്പോ? ആരും കഴിക്കാതെ സന്തോഷം. ചേട്ടാ ഞങ്ങൾ ചുമ്മാ ഫുഡ് കഴിക്കാനായിട്ട് വന്നു. ചേട്ടാ എന്താ അവിടെ? എടി ജിബിൻ എന്നെ വന്നപോലെ തന്നെ തിരിച്ചു പോയത്. എന്നെ കാണാനിട്ട് വീട്ടിൽ വിളിച്ച് പറയാനായിരിക്കും. നിങ്ങൾ വാവേ പോവാ. എടി നിക്കേ, വില്ലൊന്ന് കൊടുക്കട്ടെ. എടി നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ നമുക്ക് പോവാം. ആ വൈകിട്ട് വരണേ. ആ
പൈസ ഒക്കെ തീർന്നില്ലേ? ഇനി വാ നടക്കാം. വൈകിട്ടത്തെ കാര്യം എങ്ങനെയാ? എപ്പോഴാ പോകുന്നത് നമ്മള്? എടി ഒരു 10:30 ആകാതെ എനിക്ക് ഇറങ്ങാൻ പറ്റത്തില്ലടി. അമ്മ കിടക്കണ്ട, എന്തെല്ലാം ഇറങ്ങാൻ പറ്റുള്ളൂ. എനിക്കും അങ്ങനെ തന്നെയാ. അപ്പച്ചനും അമ്മച്ചിയും ഉറങ്ങാതെ എനിക്കും ഇറങ്ങാൻ പറ്റത്തില്ല. എടി അപ്പൊ കേക്കിന്റെ കാര്യം എങ്ങനെയാ? അതാ എബിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ. എടി ഞാൻ അവളോട് പറഞ്ഞേക്കുന്ന ഒരു 11:30 ആകുമ്പോ ഞാൻ മാത്രം അവളുടെ വീട്ടിലേക്ക് ചെല്ലൂന്നാണ്. അവള് കിച്ചൺ ഡോറൊക്കെ തുറന്നിടാന്നാ പറഞ്ഞേ. അല്ല അപ്പൊ എനിക്കൊരു ഡൗട്ട്, ഇന്നിപ്പോ ഈ രാത്രിയിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും നാളെ രാവിലെ ടൂറിന് നോക്കുവല്ലോ, നടക്കുവോ? നോക്കാം. എടാ അതല്ല, കേക്കിന്റെ കാര്യം എന്തേ? കേക്കിന്റെ കാര്യമൊക്കെ സെറ്റാ. ഈ ഒരു കാര്യം അല്ല, വൈകിട്ട് അവളെ ഇറങ്ങി വരുവോ? അവൾക്ക് അതിനുള്ള ധൈര്യമൊക്കെ ഉണ്ടോ? അതൊക്കെ അവളെ ഇറങ്ങി വന്നോളൂ. ഞാനല്ലോ എന്റെ അമ്മയല്ലേ പറഞ്ഞേ. അതെങ്ങനെ? ഞാൻ എന്റെ അമ്മയുടെ സൗണ്ട് മാറ്റി സംസാരിച്ചു. നീ എന്നാ നനച്ചേ? ഞാൻ ഭയങ്കരമാന ആള്. തീരകൾ